നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അസോസിയേഷനുകൾക്കുള്ളിലല്ല, കളിക്കളത്തിലാണ് കളിയുടെ ആവേശം കാണിക്കേണ്ടതെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. തൊഴിലുടമ നടത്തുന്ന ചൂഷണത്തിന്റെ തോത് മനസ്സിലാക്കുകയും അക്കാര്യം തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുവാനുമുള്ള കഴിവാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം ആനത്തലവട്ടം ആനന്ദൻ. ഗണേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അസോസിയേഷനുകൾക്കുള്ളിലല്ല, കളിക്കളത്തിലാണ് കളിയുടെ ആവേശം കാണിക്കേണ്ടതെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കെ എസ് ഇ ബിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വനിതാ മത്സരമാണ് നടന്നത്. ഇതൊരു വിവാദത്തിൻ്റെ കാലമാണ്. വോളിബോൾ എന്ന് കേൾക്കുമ്പോൾ ഈ കളിക്കളത്തിലെ കായിക പ്രേമികളെ ത്രസിപ്പിക്കുന്ന മത്സരത്തെയല്ല ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ദൗർഭാഗ്യവശാൽ അവിടെ നടക്കുന്ന തർക്കങ്ങളാണ് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഞാൻ ആ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരോടുമുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, ഇവിടെയാണ് വോളിബോൾ, ഈ കളിക്കളങ്ങളിലാണ് വോളിബോൾ. അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് കളിക്കളത്തിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്പോർട്സിനോടുള്ള പ്രതിബദ്ധത അവർ തെളിയിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത് അനവസരത്തിലാണോ എന്നെനിക്കറിയില്ല, ഞാനിവിടെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. കളിക്കളത്തിലാണ് സ്പോർട്സ്. അതിൽ പങ്കെടുക്കുന്ന പങ്കാളികളായ താരങ്ങളുടെ ഊഷ്മളതയിലും പ്രതിബദ്ധതയോടും കൂടിയ പ്രവർത്തനത്തിലാണ്. അത്തരം പ്രതിബദ്ധതയോടുകൂടിയ മത്സരമാണ് ഇവിടെ നടക്കേണ്ടത്. കാണികൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. കാണികൾക്കും കളിക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളായി സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകൾ മാറണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം സ്പോർട്സ് മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അസോസിയേഷൻ മേഖലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്പോർട്സ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്ന കാര്യവും ഇവിടെ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. തൃപ്പയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ അസോസിയേഷനുകൾ തമ്മിലുള്ള പോരിനെ കുറിച്ചാണ് കായിക പ്രേമികൾക്ക് ഓർമ്മ വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സ്പോർട്സ് എന്നത് ഈ രംഗത്തുള്ളവർ ഓർക്കണം. ഇത്തരം തെറ്റായ രീതികൾക്കെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടി എസ് ഡി എ ചെയർമാൻ ടി എൻ പ്രതാപൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോഷി ജോർജ്, സി ജി അജിത് കുമാർ, ശിവൻ കണ്ണോളി, പി കെ സുഭാഷ് ചന്ദ്രൻ, പി കെ ജലീൽ എന്നിവരും സംസാരിച്ചു. വനിതാ വിഭാഗം ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് തകർത്ത് കെ എസ് ഇ ബി ജേതാക്കളായി. പുരുഷ വിഭാഗം ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ കസ്റ്റംസ് തുടർച്ചയായ മൂന്ന് സെറ്റുകൾക്ക് കെ എസ് ഇ ബിയെയും പരാജയപ്പെടുത്തി. രണ്ടാം ദിവസമായ ഇന്ന് വൈകിട്ട് വനിതാ വിഭാഗം മത്സരത്തിൽ കെ എസ് ഇ ബിയും ഈസ്റ്റേൺ റെയിൽവേയും ഏറ്റുമുട്ടി. തൊഴിലുടമ നടത്തുന്ന ചൂഷണത്തിന്റെ തോത് മനസ്സിലാക്കുകയും അക്കാര്യം തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുവാനുമുള്ള കഴിവാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ. മറ്റു പ്രദേശത്ത് റോഡ് മാർഗം വന്ന് ഇവിടെ വന്നപ്പോൾ വഞ്ചിയിരിക്കുകയാണ്. ഇത് ഓർഗനൈസ് ചെയ്യുന്നതിൽ പ്രധാന സൂത്രധാരകനായിരുന്നു സാവ് പൗലോസ് മാസ്റ്റർ. അന്നിവിടെ തൊഴിലാളിയെ സംഘടന സംഘടിപ്പിക്കാൻ പറഞ്ഞു. ഇപ്പോഴുള്ള പുതിയ തൊഴിലാളി നേതാക്കന്മാർ തേടിയ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അന്നിവിടെ വരുന്ന അവസരത്തിൽ വണ്ടിക്കൂലിക്ക് പോലും കാശുണ്ടാവും.
ഇവിടെ വന്ന് മാസ്റ്ററുടെ കയ്യിൽ മാസ്റ്റർക്കാണ് ഈ ജില്ലയിലെ കയർത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇവിടുത്തെ പാർട്ടി എന്ന ചുമതല ഏൽപ്പിച്ചു. മാസ്റ്റർ എനിക്ക് ഭക്ഷണം വാങ്ങി തരണം, മടങ്ങിപ്പോകാനുള്ള വണ്ടിക്കൂലി തരണം. മാസ്റ്റർ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ എത്ര പ്രയാസപ്പെട്ടും അതൊന്നും വിഘ്നം കൂടാതെ നടത്തി. ഒരു തൊഴിലാളി പ്രവർത്തനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു മേഖലയിൽ ഒരു വ്യവസായത്തിൽ തൊഴിലുടമ നടന്ന ചൂഷണത്തിൻ്റെ തോത്, പാലിലെത്ര വെള്ളം ചേർത്തുനിന്ന് ലാക്ടോമീറ്റർ വെച്ച് കണ്ടുപിടിക്കുന്നത് പോലെ ആ ചൂഷണത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ പഠിക്കാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം കഴിഞ്ഞിരിക്കണം. എന്നാലേ തൊഴിലാളികളെ അത് ബോധ്യപ്പെടുത്തി ആ ചൂഷണത്തിനെതിരായി അവരെ അണിനിരത്താൻ സാധിക്കും. അത് നന്നായി മനസ്സിലാക്കി തൊഴിലാളികളെ പഠിപ്പിക്കുന്നതിൻ്റെ നല്ല അധ്യാപകനായിരുന്നു പൗലോസ് മാസ്റ്റർ. മാസ്റ്റർ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ബിരുദം നേടിയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാനല്ല പോയത്, തൊഴിലാളികളെയും ഈ സമൂഹത്തെയും പഠിപ്പിക്കാൻ ആ കല നന്നായി പ്രയോഗിച്ചു. അതെ, സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ നടത്തിയ സി ഒ പൗലോസ് മാസ്റ്റർ അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ മികവ് പുലർത്തിയ നേതാവായിരുന്നു സി ഒ പൗലോസ് മാസ്റ്റർ. അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ അദ്ദേഹത്തിനായി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥ കടമയാണ് അദ്ദേഹം നിർവഹിച്ചത്. പരമ്പരാഗത തൊഴിലാളി മുതൽ ഐ ടി മേഖല വരെയുള്ള വിദ്യാർത്ഥികളെ വരെ ബോധവൽക്കരിക്കുന്ന ഒരു കലയായാണ് പാർട്ടി ഇതിനെ കാണുന്നതെന്നും ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ, സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ ഹാരിസ് ബാബു, കെ എ വിശ്വംഭരൻ, വി ആർ ബാബു, കെ ആർ സീത എന്നിവരും സംസാരിച്ചു. ജെ ഡി യു നാട്ടിക മണ്ഡലം നേതാവ് യു കെ ചന്ദ്രാഗതൻ ഉൾപ്പെടെ സി പി എമ്മിലേക്ക് വരുന്ന പ്രവർത്തകർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. നേരത്തെ വലപ്പാട് കോതകുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഗണേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാറടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. ഗണേശമംഗലം സ്വദേശി അറക്കിവീട്ടിൽ 70 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഗണേശമംഗലം അശോക തിയേറ്ററിന് മുൻപിൽ അപകടമുണ്ടായത്. കഴിഞ്ഞ 15 വർഷമായി തിയേറ്ററിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കിഴക്കേ അരികിൽ ചായക്കട നടത്തിവരികയായിരുന്നു അബ്ദുൽ ഖാദർ. ഇന്ന് പുലർച്ചെ കട തുറന്ന ഇയാൾ വെള്ളം തിളപ്പിക്കാൻ വച്ചതിനു ശേഷം കടയുടെ മുൻഭാഗം അടിച്ചു വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. തെക്ക് ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറ് അബ്ദുൽ ഖാദറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് കാറ് ദേശീയപാതയോരത്തെ വൈദ്യുതി പോസ്റ്റും തിയേറ്ററിൻ്റെ പോസ്റ്റർ ഭാഗവും തകർത്ത് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഖാദറിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന് തൊട്ടു മുൻപ് വരെ ചായ കുടിക്കാൻ മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു. വെള്ളം തിളയ്ക്കാൻ വൈകുമെന്നറിഞ്ഞതോടെ മൂവരും അടുത്ത കടയിലേക്ക് പോയതിന് പിന്നാലെയായിരുന്നു അപകടമുണ്ടായത്. കാർ ഇടിച്ചു കയറിയ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വലിയകത്ത് റഫീഖിൻ്റെ കടയാണ് തകർന്നത്. കടയിൽ ഉറങ്ങിക്കിടന്നിരുന്ന റഫീഖിൻ്റെ മകൻ തൗഫീഖ് അപകടത്തിൽ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. കടയുടെ ഷട്ടറും ചുമരും തകർന്നു വീണാണ് തൗഫീഖിന് പരിക്കേറ്റത്. കോട്ടയം സ്വദേശികളായ 4 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. കാർ യാത്രികർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കാറിൽ നിന്ന് 10 മദ്യക്കുപ്പികൾ വാടനപ്പിള്ളി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അംഗമാണ് മരിച്ച അബ്ദുൽ ഖാദർ. കൈപ്പമംഗലം എം ഐ സി ഓർഫനേജ് യു പി സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയാണ് ഈ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുക എന്ന പരിപാടി. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം കഴിഞ്ഞ മാസം ഒരു പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. എല്ലാവരും കൈവെട്ട് പിടിച്ച് പൊതുപ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് കൈവെട്ട് പിടിച്ച് നമ്മുടെ വിദ്യാലയത്തെ ഈ സമൂഹത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും അകറ്റി എല്ലാ നന്മകളുടെയും ഒരു കേന്ദ്രമാക്കി വിദ്യാലയത്തിനു വേണ്ടി
പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസിനി ഷാജി അധ്യക്ഷയായി. സ്കൂൾ മാനേജർ പി ബി താജുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി. എം ഐ സി ജനറൽ സെക്രട്ടറി പി എ സെയ്ദ് മുഹമ്മദ് സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബി പി ഒ ടി എസ് സജീവൻ, പി ടി എ പ്രസിഡന്റ് ഷമീറ സിദ്ദിഖ്, പ്രധാനാധ്യാപിക ഇ എസ് ഗീത, നവാസ് സ്ഥാനത്ത് പറമ്പിൽ, എസ് എം ജീവൻ, കെ വി ലിസി തുടങ്ങിയവരും സംസാരിച്ചു. ചിന്ത്രാപ്പിന്നി പെരുമ്പടപ്പ് എ എൽ പി സ്കൂളിൽ ബാലോത്സവവും മികവുത്സവവും നടത്തി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത മോഹൻദാസ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം രജിത ബാലൻ, പ്രധാനാധ്യാപിക പി വി സുഷമ, ഷക്കീല ജമാൽ, സി കെ ബിജോയ്, കെ ഡി സിമി എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അംഗൻവാടി കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 7-ാം വാർഡിൽ ബ്ലോക്ക് കുളം നവീകരിച്ച കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. പഞ്ചായത്ത് അംഗം കെ വൈ അസീസ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ബി ഡി ഒ യു എം ഷംല അധ്യക്ഷത വഹിച്ചു. പി ജ്യോതി പ്രകാശ്, കെ വി അജിത് കുമാർ, എം എച്ച് ആരിഫ, കെ വി അർച്ചന, പി എസ് സിനി തുടങ്ങിയവരും സംസാരിച്ചു. പുല്ലുകളോ അല്ലെങ്കിൽ സാധാരണ പറമ്പിലൊക്കെ വളർന്നിരിക്കുന്ന പുല്ലുകളോ വെച്ച് പിടിപ്പിച്ച് അതിനെ ഭംഗിയായി സംരക്ഷിച്ച് ഒരു പിന്നെ നല്ലൊരു പുൽത്തകിടി രൂപപ്പെടുന്നത് വരെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന രീതിയാണ് ഈ കയർഭൂവസ്ത്രം വിരിച്ചുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അത് നിങ്ങളെപ്പോലുള്ള ഈ വിദഗ്ധരായ തൊഴിലാളികളില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് മണ്ണൊലിപ്പ് പൂർണ്ണമായും തടയപ്പെടുന്നു. പെരിഞ്ഞനം വെസ്റ്റ് എൽ പി സ്കൂളിൽ ബാലോത്സവവും വിദ്യാലയ വികസന സമിതി രൂപീകരണവും നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അംഗം വി കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് സിന്ധു ഷാജി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക കെ എൽ ജി ഓമന സ്വാഗതം ആശംസിച്ചു. ഇടവേള